ഏതാലുത ഇവിടുന്നാണ് കണ്ടോളി അടിപൊളി അരിത്തോട് അങ്ങാടിയുടെ ഒരു ഏരിയ. അങ്ങാടിയൊക്കെ കടകളും സ്ഥാപനങ്ങളൊക്കെ താഴ്ന്നു, രണ്ട് സൈഡ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇനിയും ഉയർന്നു കഴിഞ്ഞാൽ തീരെ കാണാൻ പറ്റൂല. നമ്മൾ ആദ്യത്തെ റോഡുണ്ടല്ലോ മുന്നേ ടാറിങ് കഴിഞ്ഞ് ആ ഏരിയയിൽ നിന്നിട്ട് കുറഞ്ഞൊരു ഏരിയ മാത്രം ഞാൻ മുട്ടിക്കാനുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് അണ്ടർപാസിന്റെ ഇവിടെ നിന്നും വി കെ പടി അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആട്ടോ നിങ്ങളെ കാണിക്കുന്നത്. വി കെ പടി അണ്ടർപാസിന്റെ മുകളിൽ നിന്നും അരീത്തോട് ഭാഗത്തൊക്കെ നല്ല തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അണ്ടർപാസിനൊപ്പിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന കൂരിയ അണ്ടർപാസിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കക്കാട് ഭാഗത്തു നിന്നും കൂരിയാട് വരെ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് നീ താഴെ പോയിട്ട് അടിഭാഗത്തെ അണ്ടർപാസിന് അടിയത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാണ്ട്. ഈ അണ്ടർപാസ് കടന്ന് ആ ഏരിയയിലേക്കാണ് വേങ്ങര റോഡ്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് കുളപ്പുറം അതുപോലെ തിരൂരങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകട്ടോ, മമ്പുറം ബൈപ്പാസ്. അപ്പോൾ നേരെ ഇനി ഇവിടുന്ന് കൂരിയാട് പാടത്തുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം. അണ്ടർപാസിൻ്റെ മുകളും അതുപോലെ തായ്വാവ് കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാട്ടോ. പാടത്ത് ഈ ഒരു സൈഡിൽ ഡ്രൈനേജ് വർക്ക്, സ്ക്വയർ ഡ്രൈനേജ് വർക്ക് ഏകദേശം ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം വരെ ആയി തുടങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റിലെ മുന്നേ സർവീസ് വന്ന ടാറിംഗ് വർക്ക് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു കൂടി ഇങ്ങനെ കടന്ന് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയിലെത്തട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ സർവീസോട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന വേണ്ടി രീതിയിൽ തന്നെ ഇവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞാട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഡ്രൈനേജ് വെച്ച് പോകുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ അണ്ടർപാസിനൊപ്പിച്ച് ഉയർത്തിയിട്ട് നല്ല ഹൈറ്റിൽ വരും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം ആദ്യത്തെ താഴ്ഭാഗത്ത് അത്ര ഉയരുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ മഴക്കാലമായ വെള്ളം എത്രത്തോളം എത്തുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലേ, ആ ഏരിയ സൈഡ് കോൺക്രീറ്റ് വാളൊക്കെ ഡ്രൈനേജ് വെച്ച് പോകണ്ടില്ലേ. അപ്പോൾ ഇവിടെ വരെ എത്തിക്കും കേട്ടോ. അപ്പോൾ ആ കുളപ്പുറം ആയിരിയിൽ എത്തിയില്ല, ഇവിടെ അങ്ങനെ വെച്ച് പോകണം. ഞാൻ ആ ഏരി നിങ്ങളുടെ എത്രത്തോളം എത്തിക്കണത് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പാടത്ത് ഡ്രൈ കൾവർട്ടിൻ്റെ വർക്ക്, ഒരു അഞ്ചാറ് കൾവർട്ടും രണ്ട് തോടിന് കുറുകെ വരുന്ന പാലങ്ങളും. അപ്പോൾ ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിൻ്റെ വർക്ക് കണ്ടില്ലേ. ഇവിടെ പാങ്ക് വെച്ചിട്ടാണ് രണ്ട് മൂന്ന് നാല് വാള് ഉയർത്തിയിട്ട് അതിൻ്റെ മുകളിൽ പാങ്ക് മൂന്ന് സെറ്റാക്കി നീളത്തിൽ വെച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും കമ്പിയൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി തിക്നെസ്സിൽ കോൺക്രീറ്റ് വർക്ക് നടക്കട്ടോ. അപ്പോൾ ഈ കാണുന്ന രണ്ട് സൈഡിലെ കമ്പി ഉയർത്തി വന്നിട്ടുണ്ടല്ലോ, ഇത് ആ പ്ലാങ്ക് ഒപ്പിച്ച് മടക്കി കമ്പി വളച്ചിട്ടായിരിക്കും വീണ്ടും കോൺക്രീറ്റ് വർക്ക് നടക്കുക. അപ്പോൾ ഇനി ഇവിടെയൊക്കെ അതിൻ്റെ പില്ലറിൻ്റെ വർക്ക് നടക്കാണ്ട് പ്ലാങ്ക് വെച്ച് വരാണ്ട് ഈ സൈഡിൽ ആദ്യ വർക്ക് കഴിഞ്ഞാണ് സർവീസ് റോഡിൻ്റെ. അപ്പോൾ ഞാൻ അടുത്ത ഏരിയയിൽ ഇതിൻ്റെ നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വീണ്ടും ഇതുപോലുള്ള ഒരു തോട് പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഗർഡറാണ് വെച്ചിരിക്കുന്നത്. അവിടെ പ്ലാങ്ക് ആണെങ്കിലും ഇവിടെ ഗർഡറാണ്. അതിൻ്റെ ഇടക്ക് കൾവർട്ടുകളുണ്ട്, കണ്ടില്ലേ, മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വീണ്ടും കൾവർട്ട്, വലിയ വലിയ കൾവർട്ടുകളാട്ടോ. ഒരു അഞ്ചാറ് കൾവർട്ട് ഈ പാടത്തുണ്ട്, കണ്ടില്ലേ. കൾവർട്ടിൻ്റെ വർക്ക് മെയിൻസിലെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് അടുത്തതാണ് ഇനി വീണ്ടും തോട്, കണ്ടില്ലേ. ഇവിടെതാ ഇവിടെ ഗർഡർ ഉപയോഗിച്ചാണ് വർക്ക്. കണ്ടാ ഇവിടെ വലിയ ഗർഡർ ഇട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് വെച്ച് ഈ ഭാഗത്തേക്ക് എത്തും. ഇതും ഗർഡർ വെച്ചതാണ് ആദ്യം, ആ സർവീസ് വന്നൊരു പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സ്ഥലങ്ങളിലായിട്ടുള്ള വലിയ പാലത്തിനുള്ള മെയിൻ സ്ലാബിൻ്റെ വാർപ്പാണ് ഇനി കൂരിയുടെ പാടത്ത് നടക്കാനുള്ളത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പൈലിംഗ് വെച്ച് കുയ്യെടുക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പൈലിംഗ് അതിലാ ആ മുനൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഗർഡർ ഈ തൂണിൻ്റെ വർക്ക് വാളിൻ്റെ വർക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഡറൊക്കെ അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർപ്പിട്ട് കോൺക്രീറ്റ് ടാറിംഗ് വർക്കൊക്കെയാണ് ഇനി ഇവിടെ നടക്കുക. അതല്ലോ കൾവർട്ട് തുറന്ന്
ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കാണ് കേട്ടോ ആ ഭാഗത്ത്. അതെല്ലാം കഴിഞ്ഞു, അതിൻ്റെ പണി മെയിൻസിലെ വാർപ്പിട്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, ഏതായാലും ഞങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് പോയിട്ട് അവിടെ നിങ്ങളുടെ പാടത്തൊക്കെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ദീപുളാണ് പോലെ ആ അയ്യോ, ഇതിലങ്ങനെ കയറി കയറി ഇതിൻ്റെ മുകൾ ഭാഗത്തേ പോവാം. അപ്പോൾ ഈ ഒരു സൈഡ് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളെ കഴിഞ്ഞ് നമ്മളെ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയിൽ, കുളപ്പുറം ഓവർപാസിന് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് കുറച്ച് കുറേ ദിവസമായി. ഇവിടുന്ന് അങ്ങോട്ടുള്ള പണികളാണ് ഇനി നടക്കാനുള്ളത്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ആ ഭാഗം നിങ്ങളെ കാണിച്ചതിന് ശേഷം കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ നമുക്ക് കടന്ന് ഇരുമ്പുചോല ആ ഏരിയയിൽ എത്തട്ടോ. അതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ കണ്ടില്ലേ സൈഡ് വാള്, 4-5 മീറ്റർ ഹൈറ്റിൽ ആ തലക്കനും അത് പാടത്ത് ആ ഭാഗത്തും ഇതിൻ്റെ ലാസ്റ്റ് കുളപ്പുറം ഈ ഭാഗത്തൊക്കെ ഈ സെൻറ്റർ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടാ അവിടെ വർക്ക് നടക്കാട്ടോ. അവിടെ സൂം ചെയ്ത് കാണിക്കാം നമ്മളെ കൂരിയാട് പാടം, കൂരിയാട് അണ്ടർപാസ് വരെ അല്ലേ. ആ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡും സൈഡ് വാളൊക്കെ 6 വരിക്ക് കറക്റ്റായിട്ട് ഉയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്ത് രണ്ട് തോടിന് കുറുകെ വരുന്ന പാലങ്ങളും 4 കൾവർട്ടുകളും അതും കടന്നിങ്ങനെ ഈ ഏരിയയിലൂടെ അത് ഉയർത്തി നമ്മുടെ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപാതയിലേക്ക് അങ്ങനെ പോകട്ടോ. അപ്പം നിങ്ങൾ അങ്ങോട്ടാണ് പോകാനുള്ളത്, ഏതായാലും ഇവിടുന്ന് തിരിച്ച് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അവിടെയൊക്കെ വർക്ക് നടക്കുന്നില്ലേ കേട്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഒരു സൈഡ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ തിരിച്ചു ഇനി ആ ഇവിടുന്നാണ് നോക്കിയത് ഓവർപാസിൻ്റെ ആ ഭാഗം കാണുന്നത് കേട്ടോ. ഇടാ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയാണ് ആ കാണുന്നത്. ആ ഏരിയ കൂടെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അവിടത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പക്ഷേ സൈഡ് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ എത്രത്തോളം ആയെന്നുള്ളത് അറിയില്ല. പുതിയ വർക്കുകളൊക്കെ ആ ഓവർപാസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറഞ്ഞ ഏരിയയിലെ ടാറിംഗ് വർക്ക് നടക്കാണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ സൈഡ് വാളിനില്ലേ കോൺക്രീറ്റ് വാളാട്ടോ, ബ്ലോക്കല്ല. ഇതൊക്കെ ഇനി മണ്ണിട്ട് ഈ ഭാഗത്തിനൊപ്പിച്ച് ലെവലാക്കി വരാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ എക്സ്കവേറ്റർ ഈ കാണുന്ന കുറഞ്ഞ ഏരിയയിൽ മണ്ണെടുത്ത് മാറ്റാണ് കേട്ടോ. നല്ല ഉയരത്തിൽ 4-5 മീറ്റർ ഹൈറ്റിലാണ് ആ കുന്ന് ഇടിച്ച് മാറ്റാനുണ്ട്, ഇതിനൊപ്പിച്ചാക്കാനുണ്ട്. നമുക്കറിയാം തുടക്കത്തിലൊക്കെ ഈ കൂരിയാടി ഭാഗത്തുള്ള ഈ റോഡ് ഒരു ഇടുങ്ങിയ റോഡാണ്, നല്ല ഹൈറ്റ് നല്ല ഉയരത്തിൽ അവിടെയൊക്കെ ഉയർന്ന് നിൽക്കുന്ന ഭാഗമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആ നൂൽ കട്ടിങ്ങൊക്കെ പോയിട്ട് കട്ട് ചെയ്ത് താഴ്ത്തി നിരപ്പാക്കി 6 വരിപ്പാതയുടെ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഈ കാണുന്നേ അന്നത്തിൽ ഈ ഇവിടം വരെ എടുത്തിട്ടുള്ളത് വീണ്ടും ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. റോക്കി എക്സ്കവേറ്റർ റോക്കി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ കീറിക്കുണ്ട്. ഇനി നമുക്ക് ഓവർപാസിൻ്റെ അടിയിലൂടെ അങ്ങനെ കടന്നു പോകണം. പോയോക്കാം, ഇതിലെ പോകാൻ പറ്റൂല, നമുക്ക് നേരെ സർവീസ് റോഡ് ഇതാണ്. ഇനി സർവീസ് റോഡിന് പോയിട്ട് അതോ ഇവിടെ എന്താ കിടക്കണ്ടല്ലോ ഒരാൾ. ആ ഇവിടെ ഒരു കൾവർട്ടാണ്, അപ്പോൾ അതിൻ്റെ മണ്ണെടുക്കുന്ന വർക്ക് കാരണം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കിടക്കണം, വാഹനങ്ങളും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിട്ടോ ഓവർപാസിൻ്റെ അടിപ്പാത കണ്ടില്ല നിങ്ങൾ. ഇവിടെയൊക്കെ പുതുതായിട്ടുള്ള വർക്കുകളൊന്നുമില്ല, ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സമയത്ത് തന്നെ ഇവിടെ പഴയ റോഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുണ്ട്, പഴയ ടാറിംഗ് ഒക്കെ ഉണ്ടല്ലോ കൂട്ടിയിട്ടിങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവലാക്കി വരാനുണ്ട്. അല്ലോ പൊടി 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 ഓ, പക്ഷെ ഇവിടെ രണ്ട് സൈഡിലും
മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ഹൈറ്റ് കൂട്ടുണ്ട് ഇവിടെ. ആദ്യത്തെ മണ്ണിൻ്റെ കേട്ടേ മണ്ണ് കൂടുതലായിട്ട് എടുത്ത് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചൊക്കെ മണ്ണ് ഇവിടെ കൊടുന്നിട്ടുന്നുണ്ട്. കണ്ടില്ലേ, കുറഞ്ഞ ഭാഗങ്ങൾ ഗ്രേഡർ വെച്ച് നീക്കിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലെ ഡ്രെയിനേജ് പുതിയതായിട്ട് തന്നെ വർക്ക് പറഞ്ഞാൽ പൂർത്തീകരിച്ചത് ഈ ഡ്രെയിനേജിൻ്റെ വർക്കാണ്. ഈ ഡ്രെയിനേജ് ഒരു മീറ്റർ വീതിയിൽ അതിൻ്റെ സൈഡ് വാളും അതിൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സൈഡിൽ അതിൻ്റെ വർക്ക് നടക്കാനാണ് ആ ഭാഗത്ത് മണ്ണ് ഇങ്ങോട്ട് ചാല് കീറിയേക്കാ കേട്ടോ. അതാണ് കുറച്ച് മണ്ണ് ഓവറായിട്ട്. അപ്പോൾ ഏതായും പോയി നോക്കാം. ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് ഇരുമ്പ് ചോല വരെയുള്ള പുതിയ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം. നമുക്കറിയാം ഇരുമ്പ് ചോലയിലാണ് ഒരു ചോലക്ക് കുറവ് വരുന്ന പാലം. അതിൻ്റെ വർക്ക് മെയിൻ സ്ലാബ് വാർപ്പിടാൻ അന്ന് കമ്പികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, വാളിൻ്റെ വർക്ക് തന്നെ മെയിൻ സ്ലാബ് വാർപ്പിട്ടിട്ടായിരുന്നു. പിന്നീട് അതിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പുള്ള കമ്പികളൊക്കെ ഇനി എത്രത്തോളം ആയെന്നുള്ള നമുക്ക് അവിടെ കാണിക്കട്ടോ. അതുപോലെ ചെറിയൊരു കൾവർ ഒരു അണ്ടർപാസും ഒരു ഫോർ വീലൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള അണ്ടർപാസിൻ്റെ പണി അന്ന് നടന്നിരുന്നു. അപ്പോൾ അതും വാളിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു. മെയിൻ സ്ലാബ് വാർപ്പിട്ടിട്ടില്ല അന്ന് നമ്മൾ കാണിച്ച സമയത്ത്. ഇപ്പോൾ എത്രത്തോളം ആയാലൊക്കെ കാണാം, നമുക്ക് പോയിട്ട് ഇരുമ്പുചോലെത്തിയാൽ കാണാം. അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ അടിയിലൂടെ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കാണ് പുതുതായിട്ടുള്ള ടാറിങ്. അപ്പോൾ ഓവർപാസിൻ്റെ അടിയിലുള്ള കാഴ്ച ഇനി ഇവിടെ പെയിൻ്റ് അടിക്കാണ്ട് വി കെ പടി ഭാഗത്തൊക്കെ പെയിൻ്റ് അടി തുടങ്ങിയിരിക്കുന്നതാണ് അറിയാം. നമ്മൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ പെയിൻ്റ് അടി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും ഇവിടുന്ന് കുറഞ്ഞൊരു ഏരിയ ഇനി സ്പ്രേ ചെയ്യാണ്ട് അതുപോലെ ആ വാള് ആ കാരണം സൈഡ് വാളുണ്ടല്ലോ കോൺക്രീറ്റിൽ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ആയിരുന്നു. ഇനി ഓവർപാസ് വരെ ഇവിടുന്ന് ഈ ഡിവൈഡറും വെച്ച് വരാൻ കേട്ടോ. ഇവിടുന്ന് ഇരുമ്പ് ചോല വരെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ പുതിയ ഇനി ഇവിടെ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ്. രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാപ്പിലൊക്കെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് ചെറിയ ലൈറ്റ് വെക്കാൻ വേണ്ടിയുള്ള ക്യാപ്പ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഡിവൈഡർ വെക്കാനുള്ള കംപ്ലീറ്റ് അതായത് ഡിവൈഡർ വെക്കാനുള്ള ഡിവൈഡുകളൊക്കെ ഇവിടുന്ന് ആ ഏരിയ വരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഡിവൈഡർ വെച്ച് വരുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രെയിൻ ഉണ്ടല്ലേ, ഞങ്ങൾ ക്രെയിനൊക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ആ ഏരിയ എല്ലാം നമ്മൾ കാണാം. ആ ഇവിടെ ഈ സെൻട്രല് ആ ഡിവൈഡർ വെക്കാനുള്ള ആ ഏരിയത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ക്യാപ്പടക്കാനുള്ള ആ എംസാൻ്റെ സിമെൻറ്റ് മിക്സ് ചെയ്തൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കോൺക്രീറ്റ് ആ അതാ ക്രെയിൻ ക്രെയിൻ. അപ്പോൾ ഓക്കെ ക്രെയിൻ വെച്ച് പറഞ്ഞു. ആ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇരുമ്പ് ചോല അണ്ടർപാസിൻ്റെ അവിടുന്ന് ഒരു 10-50 മീറ്റർ നീളത്തിൽ സെൻട്രൽ ഡിവൈഡർ വെച്ച് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കുന്നതോടെ ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇരുമ്പ് ചോല അണ്ടർപാസ് ചോലക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്ക് അതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടുന്നാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ നിർത്തിയിട്ട് നിങ്ങളെ സൂം ചെയ്ത് കാണിക്കുക. ഈ കൂടെ കടന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഏതായാലും ഇവിടെ എത്തി ആ ഏരിയത്തെ വർക്കുകളൊക്കെ ഫുൾ കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കാം. അവിടെ ഇപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഇവിടെ സൂം ചെയ്ത് നിങ്ങൾ ഗ്രേഡറിൻ്റെ വർക്ക് നടക്കണം. അപ്പോൾ ഞാനിനി കുറച്ച് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഇരുമ്പ് ചോലക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളും അതുപോലെ അവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ വർക്കുകളും മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ടിട്ട് അണ്ടർപാസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ടൊന്ന് പറ്റുന്ന നിങ്ങൾ കാണിക്കാം. ഏതായാലും ആ ഏരിയയിലേക്ക് പോയി നോക്കാം. കമ്പാക്ടർ ഉപയോഗിച്ച് മണ്ണ് പ്രസ്സിംഗ് ചെയ്യണം. രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്ക് പതിച്ച് ബ്ലോക്ക് പതിച്ച് ഉയർത്തി അണ്ടർപാസ് വെച്ച് വർക്കിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കമ്പാക്ടിംഗ്. അപ്പോൾ സുഹൃത്തുക്കളോടൊക്കെ ഈ
കമ്പി ഇറക്കി കൊടുക്കടാ. അപ്പോൾ ആദ്യം വാളിൻ്റെ വർക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം, രണ്ട് കനാലിനുള്ള പാലത്തിലുള്ള വാളിൻ്റെ വർക്ക് രണ്ട് സൈഡും ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ സി ടൈപ്പിൽ ഇങ്ങനെ മറിച്ചിട്ടാണ് വീണ്ടും ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡുകളും കോൺക്രീറ്റ്, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഉള്ള കോൺക്രീറ്റും രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കമ്പി സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതും കൂടെ അടുത്ത് പോയി കാണിച്ചു തരാം. രണ്ട് കൂടായിട്ട് നമുക്ക് കാണാം അവിടുന്ന്. അവിടെ നോക്കി ആ ഭാഗത്ത് നോക്കി. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു മീറ്റർ ആയിട്ട് തന്നെ നല്ല തിക്നെസ്സുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുക. അങ്ങനെ ഞാൻ സൈഡിൽ കാണിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ സൈഡത്തെ അതും കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ഈ കെ പടി അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോവാം. സാബിത്ത് എസ് എം ജി ബ്ലോഗ്, അവർക്ക് ചാനൽ വേണം, ചാനൽ വേണോ? അപ്പോൾ സുഹൃത്തുക്കളെ അടാ അതിൻ്റെ സൈഡ് നല്ല തിക്നെസ്സിലാട്ടോ വർക്ക്. വീണ്ടും കമ്പിക്ക് ഉയർത്തി അടക്കഞ്ഞ് മടക്കിയിട്ട് ഒരു രണ്ടടിയൊക്കെ കനത്തിലുള്ള വാർപ്പാട്ട് വരുന്നത്. അവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അടാ തകൃതിയായ വർക്ക് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് വർക്ക് ഇതിലേക്ക് പൂർത്തീകരിച്ചില്ല. കാരണം വലിയൊരു ചോലയാണ്, നല്ല വീതിയും നീളമൊക്കെ ഉള്ള വലിയൊരു ചെരിച്ചിട്ടാണ് അവിടുത്തെ ഇത് വരണ്ട്. അണ്ടർപാസ് ഉണ്ട് ഇതേ, അതിന് ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. അണ്ടർപാസിന് ഉള്ളിൽ കൂടി കടന്നായാലോ. അപ്പോൾ അവിടെ സൈഡ് വാള് ബ്ലോക്കിൻ്റെ വർക്കും തുടങ്ങിയിട്ടുണ്ട്. മണ്ണൊക്കെ അമ്പാക്റ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ അണ്ടർപാസ് ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വന്നാൽ ഇവിടുന്ന് കുളപ്പുറം വരെയുള്ള വർക്ക്, ടാറിംഗ് വർക്ക് മാത്രമാണ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെയുള്ള വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് വി കെ പടി അണ്ടർപാസിൻ്റെ ആ ഏരിയക്ക് പോകുന്നതിന് മുമ്പ് ഈ ഏരിയ നിന്നെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ഇവിടുത്തെ അവിടെ നിന്നുള്ള അടിപൊളി കാഴ്ച കാണാം. കുളപ്പുറം ഭാഗത്തേക്ക് ആ സൈഡിൽ നിന്ന് നിങ്ങളെ കാണിച്ചു, അപ്പോൾ ഈ സൈഡിൽ നിന്ന് വേണ്ടില്ലേ. അപ്പോൾ ഹൈറ്റൊക്കെ എങ്ങനെ ഉണ്ടാവുന്നുള്ള കറക്റ്റ് ഇപ്പം അങ്ങ് മനസ്സിലായിക്കും. അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് കഴിഞ്ഞാൽ നല്ല ലെവലായിട്ട് വരുട്ടോ. ഏറ്റക്കുറച്ചിലില്ലാതെ അവിടെയൊക്കെ ഗ്രേഡർ ഉപയോഗിച്ചും അതുപോലെ കമ്പാക്ടർ ഉപയോഗിച്ച് മണ്ണ് ഓരോ ലെയറിങ്ങനെ ഇട്ട് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയി അതിനൊപ്പിച്ച് രണ്ട് ഭാഗം സൈഡ് വാളും ഉയർത്തി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അണ്ടർപാസിന് ടച്ച് ചെയ്യാൻ ഏകദേശം ഒരു 2 മീറ്റർ 1.5 മീറ്റർ ഉള്ളു കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാൽ ഇവിടെ ലെവലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഹൈറ്റ് ഒന്ന് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി നോക്കുക അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഏകദേശം ഒരു 100-200 മീറ്റർ അല്ലെങ്കിൽ ഒരു 300 മീറ്ററുള്ള ടാറിങ് ചെയ്യുന്ന വർക്കുകളുള്ളൂ ഇനി കുളപ്പുറത്ത് നിന്നും വി കെ പടി വരെ. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആറുവരിപ്പാതയുടെ ടാറിങ് വർക്ക്, നമ്മുടെ കൂരാടുത്ത വർക്കും കഴിഞ്ഞാൽ ക്ലിയറായി വന്നിട്ടുള്ളത് കരിമ്പിൽ 4 ഇഞ്ചുകൂടെ ഭാഗം വരെയാണ്. അപ്പോൾ അവിടുന്ന് കുറഞ്ഞൊരു ഏരിയകൾ മാത്രമാണ് ഇനി ടാറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഒരു 2 മാസം ഒരു 3 മാസമുള്ള ഒരു പണി പൂർത്തീകരിക്കട്ടെ. ആ രീതിയിലുള്ളൊരു വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മുന്നേ ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയയാണ് നമ്മൾ ടാറിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് ഭാഗത്ത് ചുമരിൻ്റെ വർക്ക്, ഇവിടെ സെൻട്രലിൽ ഡിവൈഡർ മാത്രം വെച്ച് വരുന്ന വർക്കുകളേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, അതുപോലെ ബാരിയറിൻ്റെ 2 സൈഡിലെ ലൈറ്റൊക്കെ വെക്കുന്നതിന് വേണ്ടി രണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകൾ വെക്കുന്നതിന് വേണ്ടിയുള്ള ക്യാപ്പ് മാത്രമേ ഉള്ളൂ. മുകൾ ഭാഗത്തുള്ള തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്, സൈഡിലെ ക്യാപ്പുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അണ്ടർപാസിന് മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ ഞങ്ങളെ കാണിക്കട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് അരിത്തോട് ഉയർന്നു വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ എത്രത്തോളം ഇതിനെ ഒപ്പിച്ചായിട്ടുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അണ്ടർപാസിന് പെയിൻറ്റിങ് പണി തുടങ്ങിയിട്ടുണ്ട്. താഴെ പോയി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കാണാം. അപ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗത്തൊക്കെ എല്ലായിടത്തും പെയിൻ്റടി ആരംഭിച്ചിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകളിലെ ഗർഡറിനൊക്കെ പെയിൻ്റടി കഴിഞ്ഞു. ഇനി അടിഭാഗത്തെ സൈഡ് വാളിനുള്ള പിന്നെ ഫസ്റ്റ് കോട്ട് വൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നീല കളറൊക്കെയാണ് അടിക്കുന്നത്, നല്ല അടിപൊളി റോസ് കളറൊക്കെ ഉണ്ട് പലയിടത്തും. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വി കെ പടി അണ്ടർപാസിന് താഴെ എന്നുള്ളൊരു കാഴ്ച. അടിഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് അരീത്തോട് ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നല്ല ചവിടി മണ്ണ്.
ഇതിപ്പോൾ ഏഴ് ഭാഗത്തുനിന്ന് മണ്ണ് ഒരു ഐഡിയ. ഏതായാലും നല്ല മഞ്ഞക്കടല്ലേ, ഹെല്ലോ മഞ്ഞാന്ന് പറയാൻ പറ്റില്ല ഒരു. ഏതായാലും ഇതാ ഇവിടുന്ന് കണ്ടോളി അടിപൊളി അരിത്തോട് അങ്ങാടിയുടെ ഒരു ഏരിയ. അങ്ങാടിയൊക്കെ കടകളും സ്ഥാപനങ്ങളൊക്കെ താഴ്ന്നു, രണ്ട് സൈഡ് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇനിയും ഉയർന്നു കഴിഞ്ഞാൽ തീരെ കാണാൻ പറ്റൂല. നമ്മൾ ആദ്യത്തെ റോഡുണ്ടല്ലോ മുന്നേ ടാറിങ് കഴിഞ്ഞ് ആ ഏരിയയിൽ നിന്നിട്ട് കുറഞ്ഞൊരു ഏരിയ മാത്രം ഞാൻ മുട്ടിക്കാനുള്ളൂ. അതുപോലെ ഇവിടെ നിന്നിട്ട് ഐറ്റ് കൂട്ടി ഇതിനോടൊപ്പിച്ച് വരുന്ന വർക്കുകളും. അപ്പോൾ നല്ല രീതിയിലുള്ള തകൃതിയായുള്ള വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ലോഡ് കണക്കിന് അതാ ടോറസിൽ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബ്ലോക്ക് പതിച്ച് കട്ട അടിക്കടി വെച്ച് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കുകളുണ്ട്. അട്ടിക്കട്ടിക്കായിട്ട് ഉയർത്തി വരുന്ന വർക്കുകളുണ്ട്. അതുപോലെ കമ്പാക്ടർ പ്രസ്സിംഗ് ഉണ്ട്. അപ്പോൾ വളരെ തകൃതിയില്ല, പെട്ടെന്ന് ഇവിടെ ആ ഐറ്റിന് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളെ ആദ്യത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞ് അരിത്തോട് ആ ഭാഗം ഉണ്ടല്ലോ ഏകദേശം ഒരു 150-200 മീറ്ററുള്ള ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിനോട് ടച്ചായി അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇനി ഉയർത്തിയിട്ട് നമ്മൾ ഈ അണ്ടർ പാസിന് ഒപ്പിച്ചിങ്ങനെ വരുന്ന വർക്കുകൾ കേട്ടോ. അങ്ങനെ നോക്കി ഇതിൻ്റെ മുകളിലുള്ള രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള അടിപൊളി കാഴ്ച ആണല്ലേ, ഹായ് വാ. അപ്പോൾ ഞാൻ അതിൽ വീഡിയോ അതിൻ്റെ പോയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കൂരിയാട് അണ്ടർ പാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുളപ്രം ഓവർപാസിൻ്റെ അടിപ്പാത ഇരുമ്പുചോലയിലെ പുതിയ വർക്കുകൾ, വി കെ പോലെ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും അരീത്തോട് ഭാഗത്തേക്കുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ നിലവിൽ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.